പ്രിയപ്പെട്ട ശ്രീ മുരളീധരൻമാരുടെ മുൻപ് ഞങ്ങൾ എം എൽ എമാർക്ക് ട്രാഫിക് സുരക്ഷയുമായി ബന്ധപ്പെട്ട് അയച്ചു തന്ന ഒരു പുസ്തകം വഴിയാണ് എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത്. പിന്നീട് എൻ്റെ സുഹൃത്തുകൂടിയായ അഡ്വക്കേറ്റ് അനിൽകുമാർ ഞങ്ങളും അദ്ദേഹം നാട്ടിൽ വരുമ്പോൾ ഇടയ്ക്ക് വിളിക്കുകയും ബന്ധപ്പെടുകയും എല്ലാം ചെയ്യാറുണ്ട്. എന്തായാലും നമ്മൾ പെരുമ്പാവൂരുകാർ ഇങ്ങനെ കുറേയേറെ ആളുകളെ പി കെ വി, പി ജി, എം പി നാരായണപിള്ള, കാലടി ഗോപി, അല്ലെങ്കിൽ എസ് കെ മാരാർ സാറ്, മലയാറ്റൂർ രാമകൃഷ്ണൻ, അങ്ങനെ ഒരു നീണ്ട നിര ആളുകൾ, അതിപ്രശസ്തരായ പെരുമ്പാവൂരുകാർ എന്നുള്ള നിലയ്ക്ക്, പിന്നീട് നാടക ചലച്ചിത്ര രംഗങ്ങളിലായാലും ജയറാമും എല്ലാം ഉൾപ്പെടെ, അല്ലെങ്കിൽ പി ആർ ശിവൻചേട്ടൻ, അങ്ങനെ എപ്പോഴും നമ്മൾ ചെറിയ ഒരു അഹങ്കാരത്തോടു കൂടി തന്നെ പെരുമ്പാവൂരുകാർ ഒരുപാട് പ്രഗത്ഭർ, നിരവധി മേഖലകളിൽ കഴിവ് തെളിയിച്ച അനേകം ആളുകൾ. അപ്പോൾ അവരിലൊരു പേരായി യഥാർത്ഥത്തിൽ അദ്ദേഹം ഐക്യരാഷ്ട്ര സംഘടനയുടെ ദുരന്ത നിവാരണ വിഭാഗത്തിൻ്റെ മേധാവി എന്ന് പറയുമ്പോൾ വളരെ വലിയ ഒരു പദവിയാണ് അലങ്കരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഉന്നതനായ ഒരാളുടെ യഥാർത്ഥത്തിൽ ഇവിടെ എഴുത്തും വായനയൊക്കെയായി ബന്ധപ്പെട്ട് എന്നെക്കാളേറെ ഈ പുസ്തകപ്രകാശനം നിർവഹിക്കാൻ അർഹരായ പ്രത്യേകിച്ച് അജയൻചേട്ടൻ, അതുപോലെ തന്നെ ശശിധരൻ മാഷ്, അങ്ങനെ ഇപ്പോൾ മധുമാഷൊക്കെ ഞങ്ങൾ ഗ്രന്ഥശാല പ്രവർത്തകർ, പടനായർ സാറുമായിട്ടുള്ള ബന്ധം, അങ്ങനെ ഒരുപാട് ശാരദ ചേച്ചി ഇവിടെ ഉണ്ട്, എൻ സി പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു അനുഭവമാണ്. ഇവിടെ വന്നപ്പോൾ ആണ് ശ്രീനിവാസ് സാറ്, സത്യത്തിൽ ഞാനും എൻ സിയും കൂടി അങ്കമാലി ഭാഗത്തുകൂടി ഒരു ചടങ്ങിന് പോയി വരുമ്പോൾ ഇങ്ങോട്ട് ബാജ് പോരുന്നുണ്ട്, പക്ഷേ ഇവിടേക്ക് ആയിരിക്കും അത് ചിന്തിച്ചില്ല. അതുപോലെ ശ്രീ മദനെ കാണാൻ പറ്റി. ആർട്ടിസ്റ്റ് നമ്പൂരിക്ക് ശേഷം പണ്ട് കലാകൗമുദിയിൽ അല്ലേ രണ്ടാം മുഴുവൻ വരുമ്പോൾ, അതിനുശേഷം ശ്രീ മദനൻ എത്രയോ വരകളിലൂടെ നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. അതിനൊന്നും സമാനതകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള വലിയ ഒരൊത്തുചേർ, ശ്രീ ശങ്കറിനെ എനിക്ക് ഏറ്റവും അത്ര അടുത്ത് പരിചയമില്ല. ഈ ശശിധരൻ മാഷൊക്കെ എത്രയോ എന്താ പറയുക, പാർട്ടി സമ്മേളനങ്ങളിലും പരിഷത്ത് ജാഥകളിൽ സമ്പൂർണ്ണ സാക്ഷരയജ്ഞവുമായൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഞങ്ങളെയൊക്കെ പ്രചോദിപ്പിച്ചും പ്രലോഭിപ്പിച്ചും നിൽക്കുന്ന ആളുകളാണിവർ. ഇപ്പോൾ സമ്പൂർണ്ണ സാക്ഷരയജ്ഞം കഴിഞ്ഞിട്ട് 25 വർഷം പിന്നിട്ടു. അന്ന് നേരമുട്ടും വൈകിയില്ല, കൂട്ടുകാരെ പോരൂ എന്ന് പറഞ്ഞിട്ടാണ്, എന്തിന്ന ധീരത, ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാകണം, ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാൻ. ഞാൻ പറയുമ്പോൾ തന്നെ മുഷ്ടി ചുരുട്ടുകയാണ് മാഷ്. അതുപോലെ ഇപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല, അന്ന് ഞങ്ങൾ നടന്നത് എൻ സി അന്ന് പഞ്ചായത്ത് മെമ്പറാണ്, അശ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് ഞാൻ. ഇതൊന്നും അല്ലാതെ ഒരു നാട്ടുമ്പുറത്തെ ഗ്രന്ഥശാല പ്രവർത്തകൻ, സാംസ്കാരിക രംഗത്ത്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ, സമ്പൂർണ്ണ സാക്ഷരയജ്ഞത്തിലൊക്കെ ഒരു ചെറിയ പങ്കുവച്ച് നടക്കുന്ന ഒരാൾ. അന്ന് വീടുകളിൽ കക്കൂസ് ഉണ്ടാക്കേണ്ടതിൻ്റെ പ്രാധാന്യം, ഇന്ന് ഇപ്പോൾ നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ജൈവ പച്ചക്കറി കൃഷിയെക്കുറിച്ച് ഒക്കെ പറഞ്ഞു നടക്കുമ്പോൾ 25 വർഷം മുമ്പ് ഇത്രയേറെ ചാനലുകളോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ സംവിധാനങ്ങളോ ഇൻ്റർനെറ്റ് കൂട്ടായ്മകളോ വാട്സപ്പ് പോലെയുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ലാതിരുന്നപ്പോൾ തിന്നാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ലല്ലോ, തിന്നാലോ വയറ്റി നിന്ന് പോകാതെ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ മാഷും അതുപോലെ തന്നെ മുല്ലനേഴിയും പനങ്ങാട് തങ്കപ്പിള്ളയും സജീന്ദ്രനും ഒക്കെ എഴുതിയ സംഗീതശില്പങ്ങൾ, തെരുവ് നാടകങ്ങൾ ഒക്കെ അവതരിപ്പിച്ച് ഞങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ എത്രമാത്രം നമ്മുടെ നാട് മാറി എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും വളരെ വളരെ സന്തോഷമുണ്ട്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഈ തുമ്മാരുകൂടി കഥകൾ എന്ന് പറഞ്ഞ ഇങ്ങനെ ഇപ്പോൾ അമ്മയെയും സഹോദരിമാരെയും എല്ലാവരും കുടുംബാംഗങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ പറ്റി. യഥാർത്ഥത്തിൽ ഇവരെല്ലാം നേരിൽ കണ്ട ഒരു അനുഭവം ഞങ്ങൾക്ക്, ഇതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി ഞാൻ ഇപ്പോൾ അജയ്ജനോട് ചോദിക്കാറ്, അജയ്ജനും വായിച്ചതാണ് പറഞ്ഞത്. ആ പുസ്തകത്തിൽ വളരെ വിശദമായി നാടിനുണ്ടായ മാറ്റങ്ങളും മുന്നേറ്റങ്ങളും ഇപ്പോഴത്തെ പരിമിതികളും എല്ലാം അതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ പ്രശസ്തമായ വീക്കെൻഡിൻ്റെ പയ്യൻ കഥകൾ പോലെ, മലയാറ്റൂരിൻ്റെ ബ്രിഗേഡിയർ കഥകൾ പോലെ, അയ്പ്പ് പാറമേലിൻ്റെ ചെറുപ്പായി കഥകൾ പോലെ, മുരളി തുമ്പാരുകുടിയുടെ തുമ്പാരുകുടി കഥകളും എക്കാലവും ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിലാഷം. ഞാനത് തെല്ലാഭിമാനത്തോടു കൂടി ഞങ്ങൾ
ഈ ഗ്രന്ഥശാല പ്രവർത്തകരും അതുപോലെ സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ സന്തോഷപൂർവ്വം തന്നെ പറയാറുണ്ട്. ഈ പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൻപുറ നന്മകളും ഗ്രാമീണ നൈർമല്യവും പഴയകാല ഗതകാല സ്മരണകളും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരുപാട് ഓർമ്മകളും അത് അമ്മയും സഹോദരിമാരും മറ്റ് കുടുംബാംഗങ്ങളും എല്ലാമായി ബന്ധപ്പെട്ട് പണ്ടത്തെ ജീവിതശൈലിയും ഇപ്പോഴത്തെ ഒരുപക്ഷെ വളയഞ്ചരങ്ങളുടെ ചരിത്രം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഇതുപോലെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ യഥാർത്ഥം നമ്മൾ ഇപ്പോൾ നിറവറയുടെ കാര്യം വരെ, മലയാളത്തിൻ്റെ മഹാരുചി നിറവറയുടെ കാര്യം വരെ ഇതിൽ പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വീടുകളിലെല്ലാം മുഴുവൻ ജോലികൾക്കും ലഭിക്കുന്നത് അയൽ സംസ്ഥാന തൊഴിലാളികളെയാണ്. അവരുടെ ഇപ്പോഴത്തെ പെരുമ്പാവൂരാണ് അവരുടെ കേരളത്തിലെ ഒരു തലസ്ഥാനം. അവരുടെ പ്രശ്നങ്ങൾ, മൈഗ്രൻറ്റ് ലേബേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഈ തുമ്മാരൂടി കുടുംബത്തിൻ്റെയും അതുപോലെ അമ്മയും സഹോദരങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഈ കുടുംബത്തിൻ്റെയും ഒരു സർവതല സ്പർശിയായ ഒരു വിവരണം നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതും, അതുപോലെ പഴയകാല കാര്യങ്ങളും ഇന്നത്തെ കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളും എല്ലാം വളരെ മനോഹരമായി കോർത്തിണക്കിയിരിക്കുന്നു എന്നുള്ള വലിയൊരു പ്രത്യേകത ഈ പുസ്തകത്തിനുണ്ട്. അപ്പോൾ അമ്മയും പ്രകൃതിയും നമുക്ക് ഏറ്റവും ധന്യമായ ഒരു വായനാനുഭവം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എന്നെ ഈ പ്രകാശന ചുമതല ഏൽപ്പിച്ചതിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്, ചരിത്രത്തിലെ അപൂർവലബ്ധ നിമിഷങ്ങളാണ്. അപ്പോൾ അത് ആ ധന്യമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നതിന് നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. ഈസ്റ്ററിൻ്റെയും വരാൻ പോകുന്ന വിഷുവിൻ്റെയൊക്കെ നന്മകൾ എല്ലാവർക്കും നിറഞ്ഞ മനസ്സോടെ നേർന്നുകൊണ്ട് ഇന്ന് 50-ാം പിറന്നാൾ ആഘോഷിക്കുന്ന അല്ലേ, അതിൻ്റെ ചിലവ് പ്രത്യേകം ഉണ്ടാവും. അമ്മയ്ക്ക് എല്ലാവിധ ആയുര ആരോഗ്യ സൗഭാഗ്യങ്ങളും ഇനി നവതിയും ശതാബ്ദിയുമൊക്കെ നമ്മളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് ആഘോഷിക്കാൻ ഇടയാകുമാറാകട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ഈ പുസ്തകം നമ്മുടെ നാടിനും മലയാള സാഹിത്യ സമ്പത്തിനും ആയി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.